അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ പത്തി ഇയിൽ നിന്നും ഞങ്ങൾ കിഷോർ കൃഷ്ണ, അമൃത് വർഷ. ഇന്ന് തിരുവോണം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. ജാതി മത ഭേദമന്യേ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. മഹാബലി തന്റെ പ്രജകളെ കാണുവാൻ വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ദിവസമായി ഈ ദിനത്തെ കാണുന്നു. ഇന്ന് തിരുവോണ ദിനത്തിൽ നമുക്കായി ഓണാശംസകൾ നേർന്ന് സംസാരിക്കുന്നത് നമ്മുടെ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി എം വി ഗീത. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഓണം ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും ഉത്സവമാണ്. എന്നോ മറഞ്ഞുപോയൊരു നന്മയുടെ ഓർമ്മപ്പെടുത്തൽ. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് മഹത്തായ ഒരു ഭരണ സങ്കല്പത്തിന്റെ സന്ദേശമാണ്. നന്മയിലേക്ക് നയിക്കുന്ന ആഘോഷം മാത്രമേ ശരിയായ ആഘോഷമാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിലെ നന്മയെ നമുക്കുണർത്താം, മനസ്സിൽ മറ്റുള്ളവർക്ക് കൂടി ഇടം നൽകാം. ഈ ഓണനാളിൽ എൻ്റെ സഹപ്രവർത്തകർക്കും കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലരും ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയ കാലം നമുക്ക് ഒരുമിച്ച് ഓർമ്മിക്കാം. ഏവർക്കും എന്റെ ഹൃദ്യമായ ഓണാശംസകൾ. ഞാൻ ഗോപിക പി കെ, ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് വൺ എയിൽ പഠിക്കുന്നു. വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ഒരു അവതാരിക കൂടിയാണ് ഞാൻ. വിദ്യാഗീതം സ്കൂൾ റേഡിയോ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ്. എല്ലാവരോടും സംസാരിക്കുവാനും ഇടപഴകുവാനും എല്ലാം ഞാൻ പഠിച്ചത് റേഡിയോയിൽ വന്നതിന് ശേഷമാണ്. ഒരുപാട് അറിവുകളും അതുപോലെ തന്നെ എഴുതുവാനുള്ള പ്രചോദനം നൽകിയതും എല്ലാം റേഡിയോയുടെ ഭാഗമായതിന് ശേഷമാണ്. റേഡിയോയിൽ പങ്കെടുത്തതിന് ശേഷമാണ് എന്നെ കുറെ പേർ അറിയുവാനും ഒരുപാട് പരിപാടികൾക്ക് പോകുവാനും ഒക്കെ സാധിച്ചത്. വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ അവതാരിക എന്ന നിലയിൽ ഞാൻ വളരെ ഏറെ സന്തോഷവതിയാണ്. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം. അതെ, എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. മഹാബലിയുടെ ഓർമ്മയ്ക്കായി ആണ്ടുകൾ തോറും നാം ആചരിച്ചു വരുന്ന ദേശീയ ഉത്സവം. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസങ്ങൾ പൂക്കളിട്ട് നാം ഓണത്തെ വരവേൽക്കുന്നു. പൂക്കൾ പറിക്കുകയും ഓണസദ്യയും ഓണക്കളികളും ഒക്കെയായി നാം ആഘോഷിച്ചു വരുന്ന നമ്മുടെ ദേശീയ ഉത്സവം തന്നെ. ഈ വേളയിൽ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അത്തം കഴിഞ്ഞ 10-ാം നാൾ തിരുവോണം. മനസ്സിന്റെ നന്മകളുടെ വിളവെടുപ്പ് ഉത്സവം എന്ന നിലയിൽ പഞ്ഞ കർക്കിടകത്തിന്റെ ദുഃഖങ്ങൾ പെരുമഴ പെയ്തു മാഞ്ഞുപോയ ശേഷം വിരുന്നെത്തുന്ന പ്രതീക്ഷകളുടെ പുതുനാമ്പുകൾ പോലെ പൊന്നിൻ ചിങ്ങമാസത്തിൽ അത്തം മുതൽ തിരുവോണം വരെ മലയാളികളുടെ തിരുമുറ്റങ്ങളിൽ വർണ്ണപുലിമയാർന്ന് വിടർന്ന് വിലസുന്ന പൂക്കൾ ഹൃദ്യമായ കാഴ്ചയുടെ ഒരു നിദർശനമാണ്. അസുര രാജാവായ മഹാബലിയുടെയും വാമനന്റെയും പുരാണ പ്രസിദ്ധമായ കഥയുമായി ബന്ധപ്പെട്ട ഓണത്തിന്റെ ഐതിഹ്യ പെരുമ വളരെ വിശേഷപ്പെട്ട ഒരു മിത്തുകൂടിയാണ്. ഏവർക്കും വിദ്യാഗീതം സ്കൂൾ റേഡിയോയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് എം കെ. ഒട്ടേറെ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.